കടകള്ള പറ്റിച്ചു കളച്ചല്ല എന്റെ പൊന്നു അല്ല എനിക്കറിയില്ല അപ്പൊ ഉണ്ണിയപ്പോ പറയൂ വഴിയെ പോയ പാമ്പിനെ പിടിച്ച് തലയിൽ മേത്തിട്ടെന്നുള്ള അവസ്ഥയിലേക്ക് പോയി. മഞ്ചേരിക്കുരു എന്റർടൈൻമെന്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ റാക്ക്. കണ്ണിന്റെ സഹോദരൻ ആരാണ്? നമുക്കിന്ന് പബ്ലിക് റെസ്പോൺസ് അറിയാം. ലെറ്റ്സ് ഗോ. അയ്യോ, കണ്ണിന്റെ സഹോദരൻ ആരാണ്? കണ്ണിന്റെ സഹോദരൻ കണ്ണ്. കണ്ണ് 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 കണ്ണിന്റെ സഹോദരൻ കണ്ണ് കണ്ണിന്റെ സഹോദരൻ കണ്ണ് കണ്ണിന്റെ സഹോദരൻ ആരാണ്? അല്ല, വേറെ കണ്ണുകൾ അവിടെ ഇല്ലല്ലോ. ചേട്ടനെ മനസ്സിലായോ? ഓൾറെഡി ഒരു വീഡിയോ നല്ല വൈറലായിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ കണ്ണുകളുടെ സഹോദരൻ ഞാൻ ചോദിച്ചത്, എനിക്ക് ഈ ഉത്തരം പറഞ്ഞില്ലേ, സമകാലികമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. അറിയാമോ? കണ്ണിന്റെ സഹോദരൻ കണ്ണാടി കന്നഡ കണ്ണിന്റെ സഹോദരൻ കന്നഡ മൂക്ക് മൂക്കല്ല കൺപീല ഞാൻ പറഞ്ഞോട്ടെ. ഐബ്രോ അടകള്ള പറ്റിച്ചു കളച്ചല്ല ഐബ്രോ ഐബ്രോ ഓക്കെ ബുദ്ധിജീവി ശ്രുതിപ ബുദ്ധിജീവിയാണോ? ശരിക്കും നോക്ക്, തെറ്റിയ കുഴപ്പമില്ല. എനിക്ക് ഇല്ല, അറിയില്ല. താങ്ക് യു. ആ, കണ്ണിന്റെ സഹോദരന്റെ പേര് ഐബ്രോ. ഓ മൈ ഗോഡ്. അല്ല, ഐബ്രോ അല്ലേ? ആണോ? ആണ്. ശരിക്കും ഉത്തരം വിളിച്ചു പറയുന്നു, ഇവരോടും കൂടി ചോദിക്കായിരുന്നല്ലോ. നിങ്ങൾക്ക് അറിയായിരുന്നോ? നിങ്ങൾ ചോദിച്ചത് കണ്ണിന്റെ സഹോദരന്റെ പേരെന്നല്ലേ? ഐബ്രോ. ഐബ്രോയുടെ സ്പെല്ലിംഗ് എന്താ? ഇ വൈ ബി ആർ ഒ ഡബ്ല്യു. ബി ആർ ഒ ഡബ്ല്യു ബ്രോ ആവൂലല്ലോ, പ്രൊണൗൺസ് ചെയ്യുമ്പോ ബ്രോ എന്നല്ലേ വരുന്നത്? മിടുക്കനാണ്, വീണ്ടെടുത്ത് കിടന്ന് ഉരുളുന്നുണ്ട്. ഇനി എന്താണ് ആൻസർ? ഐബ്രോ. അല്ല, എനിക്കറിയില്ല. ഐബ്രോ ആണ്. എനിക്കറിയില്ല, ഐബ്രോ ആവും. എന്റെയാണോ? എനിക്ക് മനസ്സിലായില്ല, എന്താണ്? കണ്ണിന്റെ സഹോദരന്റെ പേര് കണ്ണിന്റെ പേര് കണ്ണെന്നാണോ? അല്ല, കണ്ണ് കണ്ണ് ലൈക്ക് ഐ. ആ, ഐ. കണ്ണിന്റെ സഹോദരന്റെ പേര് എന്താണ്? കുസൃതി ചോദ്യം. കണ്ണൻ കണ്ണനാണോ? കണ്ണനാണോ? ആണോ? ആണ്. ആണോ? ആണ്. ആണ്. എന്റെ കണ്ണെന്ന് പറയാൻ കാരണം ലൈക്ക് കണ്ണെന്ന് പറയുമ്പോ അതിന്റെ ഒരു സഹോദരന്റെ പേരാണല്ലോ കണ്ണൻ എന്ന് പറയുന്നത്. ലൈക് കണ്ണൻ ഉണ്ണി എന്ന് പറഞ്ഞൂടെ? അപ്പൊ ഉണ്ണിയപ്പോ പറയൂ. കണ്ണ് പ്ലസ് യാ കണ്ണ് പ്ലസ് അണ്ണൻ കണ്ണൻ കണ്ണ് പ്ലസ് അണ്ണൻ കണ്ണൻ ആ അങ്ങനെ അങ്ങനെയാ എന്നാലോ. അതല്ല, കണ്ണ് പ്ലസ് അണ്ണൻ കണ്ണൻ
ഓ കുഴപ്പമില്ല, സഹിക്കാം ചളി എന്നാലും. അപ്പൊ അത്രയും ചെളിയായിരുന്നല്ലേ. കണ്ണിന്റെ കണ്ണിന്റെ ചേട്ടന്റെ പേര്. ഇത് വല്ലാണ്ട് കുഴപ്പിക്കുന്ന ചോദ്യമാണല്ല, സീരിയസ്ലി. ഇത് ശരിക്കും മറ്റേ വെയിൽ മറ്റേ വഴിയെ പോയ പാമ്പിനെ പിടിച്ച് തലയിൽ നിന്ന് മേത്തിട്ടെന്നുള്ള അവസ്ഥയിൽ പോയി. ശ്രദ്ധിച്ച ചോദ്യം കണ്ണിന്റെ പീല് സീരിയസ്ലി അതാണ് പീലിന്ന് ലാസ്റ്റ് ഞാൻ പറഞ്ഞു, പീലിന്ന് ഞാൻ പറഞ്ഞു. ഓ കണ്ണിന്റെ ഏറ്റം ലൈക്ക് അതുകൊണ്ടല്ലേ ബ്രോ ബ്രോ. ഓ ഐ ബ്രോ എന്റെ പൊന്നു. എന്നാലും കണ്ണന്റെ അണ്ണൻ കണ്ണെന്ന് പറഞ്ഞ ആളിന്ന് കാണണ്ടേ. എന്റെ പേര് എന്താണ്? കണ്ണ്. കണ്ണിന്റെ സഹോദരന്റെ പേര് എന്താണ്? ഉണ്ണിയാണ്. ഉണ്ണി. ആ ഉണ്ണിയാണ്. കണ്ണിന്റെ സഹോദരന്റെ പേര് എന്താണ്? കണ്ണിന്റെ സഹോദരന്റെ കണ്ണിന്റെ ഉള്ളിൽ എല്ലാവരും കണ്ണിന്റെ ഉള്ളിലായത് കൊണ്ട് ഉണ്ണി എന്ന് പറഞ്ഞു. ആ ഒരു ഓമന പേരിട്ടൊക്കെ എല്ലാരും വിളിക്കാനായിട്ട് ആയിരിക്കും. അതാവണം. ഓമന പേരല്ല ചോദിച്ചത്, സഹോദരന്റെ പേരാ ചോദിച്ചത്. എന്തോ പറഞ്ഞോ, കുഴപ്പമില്ല. ഉണ്ണി എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ ഓമന പേരല്ലേ? ഓമന പേര് തന്നെ നമ്മളെ സഹോദരന്റെ പേരായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. ഇവിടെ എന്താണ് കണ്ണിന്റെ സഹോദരൻ? ഉണ്ടോ കണ്ണിന്റെ സഹോദരൻ? ഉണ്ടോ? എനിക്കറിയില്ല. അറിയില്ല. ഹലോ. കണ്ണിന്റെ സഹോദരന്റെ പേര് എത്തിയാ? ലോജിക്കില്ല. ഇവിടെ ഒന്നൂടെ എന്തായിരിക്കും? അറിയില്ല. അറിയാനായോ? തോൽവി സമ്മതിച്ച്. തോൽവി സമ്മതിച്ച് ചൊല്ലിട്ടോ. ഐബ്രോ പൂജിക്കും പറഞ്ഞോ. കൃഷ്ണമണി. ഒരു കുസൃതി ചോദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്തായിരിക്കും ഉത്തരം വരാം? കൃഷ്ണമണി എന്ന് പറഞ്ഞാല് കണ്ണന്റെ ഒരു ഭാഗമായിട്ടുണ്ട് നമുക്ക് പറയാം. ഇത് കേൾക്കുമ്പോ ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ കറക്റ്റ് ആൻസർ ആയിട്ട് തോന്നും. കണ്ണിന്റെ സഹോദരനാ? സഹോദരനാണ്. കൺമണി പെണ്ണായി മാറില്ലേ, സഹോദരിയാവും. ഒരു ക്ലൂ തരുവാ. കൺപീലിയാണോ? കൺപീലി അല്ല, കൺപീലി അല്ല, കൺപീലി അടുത്തുള്ളത് കൊണ്ടാണോ പറഞ്ഞത്? അങ്ങനെയല്ലേ, ഇതൊരു കുസൃതി ചോദ്യമായിട്ട് കണ്ടാ മതി. കണ്ണിന്റെ സഹോദരന്റെ പേരെന്താണ്? കേട്ടില്ല, അങ്ങ് വന്നേ. അവിടെ മാറി നിന്നാൽ എങ്ങനെയാ? എന്താ ഉത്തരം? കൺമശി. കൺമശി. കൺമശി അല്ല. ഇവിടെ കൃഷ്ണമണിയല്ല, കൺപീലിയല്ല. കൺപീലിയല്ല, കൃഷ്ണമണിയല്ല. ഒരു ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് വരും. ഇംഗ്ലീഷ് വേടാ. അത്ര നല്ല ക്ലൂ തന്നു. ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട്. പ്ലേസ് നെയിമാ? പ്ലേസ് നെയിം അല്ല. അടുത്തെത്തി ഏകദേശം. ഓക്കെ, അപ്പൊ ചോദ്യം കേട്ടപ്പോ നിങ്ങൾക്ക് പലർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾ പല ചോദ്യങ്ങളും ഇനിയും ചോദിക്കണമെങ്കിൽ സജസ്റ്റ് ചെയ്യാം. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ റെക്. ബൈ ബൈ.